ഹലോ, അസ്സലാമു അലൈക്കും. അസ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ ബോൾ റെസിപ്പി ആയിട്ടാണ്. ചിക്കനിലേക്ക് ഉപ്പും കുരുമുളകും മഞ്ഞളും ചേർത്ത് കുക്കറിൽ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് കുക്കറൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ. ചിക്കൻ എല്ലോട് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നീട് നമുക്കിതാ കുറച്ച് ഉള്ളി കൊത്തിയരിഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വലിച്ച് അത് പൊടി പൊടിയായിട്ട് ആക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. വെളുത്തുള്ളി ഞാൻ തൊലി കളയാതെ അങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇതും കൂടെ ഒന്ന് ഒതുക്കിയെടുക്കുക. നല്ല അരഞ്ഞ് പോകരുത്. ഇതാ അതിൻ്റെതൊന്നും നല്ലോണം അരഞ്ഞിട്ടുണ്ട്. ഇത് മറിക്ക് അരയേണ്ട, ഒന്ന് ചതഞ്ഞിട്ടാൽ മാത്രം മതി. പിന്നെ നമുക്കൊരു പാന് അടുപ്പിൽ വെച്ച് പാൻ ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കൊത്തിയരിഞ്ഞ് വെച്ച് നമ്മളെ സവാള കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കാം. നന്നായി വഴറ്റി യോജിപ്പിക്കാം. ഈ മസാലക്കൂട്ട് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവിധ പലഹാരങ്ങളും ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത് മാറിക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ഉള്ളി ഒന്ന് വാടി വരാനായിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കറിവേപ്പിൻ്റെ ഇലയുടെ ചേർത്ത് നന്നായി ഒന്നുകൂടെ മിക്സാക്കി നമുക്ക് എടുക്കാം. അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ ചിക്കനൊക്കെ അവിടെ വെന്തിട്ടുണ്ട്. കറിവേപ്പിൻ്റെ ഇല എപ്പോഴും ഒന്ന് പിച്ചിട്ട് കൊടുക്കണേ. എന്നാൽ മാത്രമേ അതിൻ്റെ സ്മെല്ല് നന്നായിട്ട് ആ ഉള്ളിയിലേക്ക് പിടിക്കുള്ളൂ. അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കാണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് മസാല ഉണ്ടാക്കാൻ അറിയില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ആരും പലഹാരം ഉണ്ടാക്കാതിരിക്കണ്ട. എല്ലാത്തിൻ്റെ ഫില്ലിംഗ് ആയിട്ട് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് മസാലപ്പൊടിയായിട്ട് കുരുമുളകൊന്ന് ചതച്ചതും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇത് മാത്രമേ ഉള്ളതിൽ ചേർത്ത് കൊടുക്കുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് വഴറ്റി യോജിപ്പിക്കാം. അതിലേക്ക് ഇതാ ഞാനിതാ ചിക്കൻ ഒന്ന് പൊടിച്ചെടുത്തതാണ്. കൂടുതൽ മിക്സിയിലിട്ടുങ്ങാണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒന്ന് അടിച്ചെടുത്താൽ മതി. അതുകൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വഴറ്റി യോജിപ്പിക്കാം. ഈ ഫില്ലിംഗ് കൊണ്ട് നിങ്ങൾക്ക് എത്ര തരം പലഹാരങ്ങളും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ തീ ഓഫ് ചെയ്തതിന് ശേഷം അല്പം മല്ലി തൂവി കൊടുക്കാം. ഇതാ ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ ബ്രെഡിൻ്റെ നാല് സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ്. ഇത് വേസ്റ്റ് ആക്കൂല, അതുകൊണ്ട് നമുക്കൊരു പരിപാടി ഉണ്ട്. നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നാല് സൈഡ് നന്നായിട്ട് കട്ട് ചെയ്ത് ഇതാ ബ്രെഡ് നന്നായിട്ട് നമുക്ക് വെള്ളത്തിലൊന്ന് മുക്കി ഇത് മാറിക്ക് ബോളാക്കിയിട്ട് മാറ്റിയെടുക്കാം. നല്ല മുക്കിങ്ങാണ്ട് പൊടിച്ചെടുക്കണ്ട, വെല്ലം ഒന്ന് മുക്കിങ്ങാണ്ട് ഇതാ മാറിക്ക് ഇതാ ഉരുട്ടി ഉരുട്ടി നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാം കൂടെ ഞാനൊന്ന് ചെയ്തെടുക്കട്ടെ. ഇങ്ങനെ നിങ്ങൾക്ക് റോളായിട്ടോ അല്ലെങ്കിൽ നീളത്തിൽ നമ്മുടെ സാൻഡ്വിച്ചായിട്ടോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ബ്രെഡ് കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിതാ ബോളാക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതാ എല്ലാം കൂടെ ഞാനിത് ഉരുട്ടി, നിങ്ങൾ കാണുന്നുണ്ടല്ലോ എല്ലാം ഉരുട്ടി ഞാനിതാ ശരിയാക്കി വെക്കുകയാണ്. ആദ്യത്തെ പണി ഇതാണ്. നമുക്കിതാ നിങ്ങൾക്ക് കാണിച്ചതെല്ലാം ഞാൻ എന്ത് ചെയ്തു ഉരുട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞാൻ ഫസ്റ്റത്തെ ഉരുട്ടലൊക്കെ കഴിഞ്ഞാട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒക്കെ ഉരുട്ടി വെക്കുക. അതിപ്പോൾ ഷേപ്പില്ലാത്ത നോക്കണ്ട, പിന്നീട് ഷേപ്പാവും. പിന്നെ നമ്മൾ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്കൊരു മിക്സിക്ക് പൊറുക്കിയിടാം. നമുക്ക് ഇതന്നെ മതി ഇതൊന്ന് മുക്കി പൊരിക്കാനും. നമ്മൾ ബ്രെഡ് ക്രംസ് വേറൊന്നും വേണ്ട, നമുക്ക് ഇതന്നെ ഒന്ന് മിക്സിയിലിട്ടുങ്ങാണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചുങ്ങാണ്ട് എടുക്കുക. ഇതാ ഇതേമാരിക്ക് നമുക്ക് പൊടിച്ചെടുക്കാം. ഈ അതിൻ്റെ ബാക്കി വന്ന അതുകൊണ്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ആരും ഇത് കളയൊന്നും ചെയ്യണ്ട, നമുക്ക് ഇതന്നെ മതി. ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ അതിക്ക് വേണ്ടത് അല്പം പാലും ഒരു കോഴിമുട്ടയാണ്. അതും കൂടെ നമുക്കൊന്ന് ബീറ്റാക്കി വെക്കാം. കോഴിമുട്ട പൊട്ടിച്ച് നമുക്ക് അതിലേക്ക് അല്പം പാല് കൂടെ ഒഴിച്ചുങ്ങാണ്ട് ഒരു കുറച്ച് പാൽ ഒഴിച്ചാൽ മതി കേട്ടോ. കൂടുതലൊന്നും ഒഴിക്കാൻ നിൽക്കില്ല. നിങ്ങൾ ഒരു തുള്ളി പാൽ ഒഴിച്ചുങ്ങാണ്ട് നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. അത് നല്ലതായിട്ട് അടിച്ചെടുത്തിന് ശേഷം നമുക്കത് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് ബോളാക്കി ഉരുട്ടി ഒന്നുകൂടെ എടുക്കുക. അപ്പോൾ ഷേപ്പ് ഷേപ്പായി കിട്ടുമേ. ഇതാ വീഡിയോയിൽ കാണണം മാതിരിക്ക് തന്നെ നിങ്ങൾ ചെയ്തോളൂ. ഇതൊന്ന് മുട്ടിയിലൊന്ന് ഡിപ്പ് ചെയ്ത് നമുക്ക് ഇതാ ബ്രെഡ് ക്രംസിൽ മുക്കിൻ്റെ മുന്നായിട്ട് ഞാൻ എല്ലാം ഡിപ്പ് ചെയ്ത് ഇങ്ങനെ വെക്കും. എന്നിട്ടാണ് ബ്രെഡ് ക്രംസിൽ മുക്കട്ട. അതൊരു എളുപ്പപ്പണിയാണ് അങ്ങനെ ചെയ്തുവെച്ചാൽ. പിന്നെ ഇവിടെ ഈ പൊട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ആ മുട്ടയിൽ തന്ന ബാക്കിയുള്ള വെള്ളത്തിൽ ഒന്നുകൂടെ മുക്കിങ്ങാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബോളൊന്നുകൂടെ ഉരുട്ടിയെടുക്കുക. അപ്പം നമുക്ക് കൂടുതൽ പൊട്ടാതെ കിട്ടും. ഇതാ പിന്നെ ഞാൻ ഓരോന്ന് ഇതേമാതിരിക്ക് ഉരുട്ടി ഉരുട്ടിയെടുക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം.
കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധനമൊന്നും വേസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരിക്ക് നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, അതാണ് എനിക്ക് വേണ്ടത്. ഇതാ ഇതേമാർക്ക് ഇതാ പാത്രത്തിലൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എവിടെയും പൊട്ടിയിട്ടില്ല. ആ മുട്ടൻ്റെ ബാക്കി വന്നത് ഞാൻ ഒന്നുകൂടെ ഡിപ്പ് ചെയ്ത് ഇങ്ങോട്ടൊക്കെ മുക്കി ചെയ്ത് എന്നിട്ടും ബാക്കിയിലെ ബ്രെഡ് ക്രംസാണ്. അത് ഞാനൊരു പാത്രത്തിലാക്കി ഞാൻ മാറ്റി വെച്ച് അപ്പോഴത്തേക്കിനും എണ്ണ ചൂടാക്കാൻ വെച്ചിരുന്നു. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഓരോ ഉരുളകളായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്കിതാ പൊരിച്ചു കോരാം. ഇത് നന്നായിട്ട് അതിൻ്റെ എണ്ണയിൽ കടന്ന് പൊരിയൊന്നും വേണ്ട. ആ ബ്രെഡ് ക്രംസൊക്കെ ഒന്ന് ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ മാതിരിക്കൊന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ, മറക്കരുത്. എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുക്കുക. എല്ലാവരോടും അസ്സലാമു അലൈക്കും.